നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. മറ്റൊരു ഐ പി ഒ വിശേഷമായിട്ട് ഞാൻ നിങ്ങൾ റെയിൻബോ ചിൽഡ്രൻസ് മെഡിക്കെയർ ലിമിറ്റഡ് എന്നാണ് ഇഷ്യൂ നടത്തുന്ന ഹോസ്പിറ്റൽ ചെയിൻസിൻ്റെ പേര്. ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണ് ഇതെല്ലാം. പീഡിയാട്രിക്കും ഗൈനക്കോളജിയുമാണ് പ്രധാനമായിട്ട്. അതുകൂടാതെ ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർജറികളും ഉൾപ്പെടുന്നു. ആറോളം നഗരത്തിലായിട്ട് 14 ഹോസ്പിറ്റലുകളും 3 ക്ലിനിക്കുകളും വ്യാപിച്ച് കിടക്കുകയാണ് ഇവരുടെ ആ ചെയിൻ ഓഫ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവരുടെ കപ്പാസിറ്റി പറയുക 1500 കിടക്കുകൾ വരും. അങ്ങനെ പറയുകയാണെങ്കിൽ മെറ്റേണിറ്റി ഹെൽത്ത് കെയർ വിഭാഗത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ 1500 കിടക്കുകളുള്ളത് ഒരു വലിയ റെക്കോർഡാണ്. അതായത് ഇപ്പോൾ ക്രിസിലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ബെഡുകൾ ഉള്ള ഒരു ഹോസ്പിറ്റലാണ് റെയിൻബോ. ശിശുരോഗ രംഗത്തും അതുപോലെ തന്നെ ഗൈനക്കോളജി രംഗത്തും എല്ലാ വിധത്തിലുള്ള ആധുനിക ചികിത്സാ രീതികളും, അതായത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ മുതൽ ഉള്ള എല്ലാ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകളും ഉള്ള ഒരു ഹോസ്പിറ്റലാണിത്. 24/7 ഡോക്ടേഴ്സിൻ്റെ സേവനമുണ്ട്. അതായത് അവരുടെ ഫുൾ ടൈം ഡോക്ടേഴ്സ് തന്നെ ഒരു 602 ഡോക്ടേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. അതുകൂടാതെ 1686 പാർട്ട് ടൈം അല്ലെങ്കിൽ വിസിറ്റിംഗ് ഡോക്ടേഴ്സും ഈ ഹോസ്പിറ്റലിൽ സേവനം ചെയ്യുന്നുണ്ട്. ഹെഡ്ക്വാർട്ടേഴ്സായിട്ടുള്ള ഹൈദരാബാദിൽ ഇവരുടെ ഓപ്പറേഷൻ ഒരു ഹബ് ആൻഡ് സ്പോക്ക് മോഡലിലാണ്. അതായത് ഹബ് എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ സെൻറ്റർ അത് ബഞ്ചാര ഹിൽസിലാണ്. അവിടെ 250 ബെഡുകളാണുള്ളത്. അതുകൂടാതെ ആ ഒരു പ്ലേസിന് ചുറ്റുമായിട്ട്, അതായത് സെക്കൻഡ്രാബാദിൽ എൽ ബി നഗർ, കോണ്ടാപ്പൂർ, ഹൈദർ നഗർ, ഇത്രയും സ്ഥലങ്ങളിൽ മറ്റ് ചെറിയ ഹോസ്പിറ്റൽസും ആയിട്ടാണ് അവരുടെ അതിൻ്റെ വർക്കിംഗ് മോഡൽ. പ്രൊമോട്ടേഴ്സ് പ്രധാനപ്പെട്ട 3 ഡോക്ടേഴ്സാണ്. രമേശ് കഞ്ചർല, ദിനേശ് കുമാർ ചിർല, ആദർശ് കഞ്ചർല, ഇവർ 3 പേരാണ് ഇതിൻ്റെ പ്രധാന പ്രൊമോട്ടേഴ്സ്. അതിൽ രമേശ് കഞ്ചർലയുടെ ചിത്രമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 1500 രൂപയ്ക്കുള്ള ഒരു ഇഷ്യൂ ആണിത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ 280 ഫ്രഷ് ഇഷ്യൂ ഉള്ളത്. ബാക്കിയുള്ളത് ഓഫർ ഫോർ സെയിലാണ്. അതിൽ പ്രൊമോട്ടേഴ്സും ഇപ്പോഴുള്ള മറ്റ് ചില ഇൻവെസ്റ്റേഴ്സും ഓഹരികൾ വിറ്റഴിക്കുന്നുണ്ട്. അവരുടെ കൈവശമുള്ള ഒരു ചെറിയ പങ്ക് ഓഹരികളാണ് അവർ വിറ്റഴിക്കുന്നത്. കാരണം അത് കമ്പനിയുടെ തുടക്കത്തിൽ ഫണ്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാം. അവരിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഓഹരികൾ വിറ്റഴിക്കുന്നു എന്ന് മാത്രം. അതിൽ നമ്മുടെ പ്രൊമോട്ടേഴ്സായിട്ടുള്ള രമേശ് കഞ്ചർല, ദിനേശ് കുമാർ ചിർല, ആദർശ് കഞ്ചർല, ഇവരെല്ലാവരും ആ ഒരു 3 പേരും 87.26 lakh ഷെയർസാണ് 3 പേരും ചേർന്ന് വിറ്റഴിക്കുന്നത്. അതുകൂടാതെ മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിൽ പ്രധാനപ്പെട്ട പത്മ കഞ്ചർല എന്ന് പറയുന്ന അവരുടെ ഗ്രൂപ്പ് എൻഡൈറ്റി ഉണ്ട്. അവരും പിന്നെ മറ്റ് ഇൻവെസ്റ്റേഴ്സ്, ബ്രിട്ടീഷ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അവരും എല്ലാം കൂടി ചേർന്നിട്ട് ബാക്കിയുള്ള ഓഹരികൾ അവരാണ് വിറ്റഴിക്കുന്നത്. ഈ ഇഷ്യൂവിൻ്റെ ഫണ്ട്സ്, അതായത് 1500 280 crore ആണ് ഫ്രഷ് ഇഷ്യൂ. അതുമാത്രമാണ് കമ്പനിയിലേക്ക് വരുന്നത്. അത് ഇവരെ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ കുറച്ച് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിരുന്നു. അതെല്ലാം റെഡീം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിലെ നല്ലൊരു തുക അവർ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ പുതിയ ഹോസ്പിറ്റൽസ് സെറ്റപ്പ് ചെയ്യുന്നതിനും ആ ഹോസ്പിറ്റൽസിലേക്ക് എക്യുപ്മെൻറ്റ്സ് എല്ലാം വാങ്ങുന്നതിനും വേണ്ടിയിട്ടും ഈ 280 crore നിന്നുള്ള തുക വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം കോർപ്പറേറ്റ് എക്സ്പെൻസസിന്, മറ്റ് കമ്പനിയുടെ ചെലവുകൾക്ക് വേണ്ടിയിട്ടും ആണ് ഈ ഇവർ ഉദ്ദേശിക്കുന്നത് ഇത് സ്പെൻഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിലേക്ക് നോക്കാം. റവന്യൂ 2019 551.1 crore അത് അത്രയും നേടിയപ്പോൾ അവരുടെ ലാഭം വന്നിരിക്കുന്നത് 44.6 crore. അതുപോലെ തന്നെ 2020 ഈ 551 729.7 crore വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലാഭവും വർദ്ധിച്ചു 55.3 crore. എന്നാൽ 2021 അതൊന്ന് കുറഞ്ഞു, കോവിഡ് കാലമാണ്. അപ്പോൾ ഹോസ്പിറ്റൽസ് ആണെങ്കിലും അപ്പോൾ കുറയുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കോവിഡ് വാക്സിൻ കൊടുക്കുന്നുണ്ട് ഇവർ ആക്റ്റീവായിട്ടെങ്കിലും കോവിഡിൻ്റെ ചികിത്സ എന്നുള്ള ഒരു ലെവലിൽ അതിൻ്റെ അത്രയും അധികം പ്രസിദ്ധമല്ല ഈ ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെയാണ് ഇത് ഗർഭിണികൾക്കും ശിശുക്കൾക്കും ഉള്ള ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ 660.3 crore അവരുടെ റവന്യൂ ആ വർഷം. അപ്പോൾ അവരുടെ നെറ്റ് ഇൻകം അല്ലെങ്കിൽ ലാഭം 39.6 crore ഒന്ന് കുറഞ്ഞിട്ടുണ്ട്.
പക്ഷേ അത് അടുത്ത ഈ 2022 മൂന്ന് ക്വാർട്ടറിലെ മാത്രം ഫലമാണ്. 774.4 ആണ് അവരുടെ റവന്യൂ കാണിക്കുന്നത്. അതുപോലെ തന്നെ ലാഭം 126.4 കോടിയായിട്ട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് മാർജിൻ നോക്കുകയാണെങ്കിൽ 8.1 ആണ് 2019 പെർസെൻറ്റേജ് മാർജിൻ്റെ. 2020 7.6, 2021 6% ആണ്. അത് ഈ വർഷം മൂന്ന് ക്വാർട്ടറിൽ 16.3 എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റൽ ഒന്നാമത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് എന്നുള്ളത് കൊണ്ടും ഇത് നല്ല നിലയിൽ നല്ല റിസൾട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇനി കമ്പനിയുടെ ഏറ്റവും പുതിയ വാലുവേഷൻസ് നോക്കുകയാണെങ്കിൽ EPS 4.25 എന്നും PE ratio 121.41, 127.53 എന്ന് കാണിക്കുന്നു. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 8.88% ആണ്. NAV അല്ലെങ്കിൽ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 48.82 പെർ ഷെയറുമാണ്. നമുക്കിതിൻ്റെ പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ വളരെയധികം പിയർ കമ്പനികളുണ്ട്. നമുക്കറിയാവുന്ന തന്നെ കോമ്പറ്റീറ്റേഴ്സായിട്ട് ലിസ്റ്റഡ് കമ്പനികൾ മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, പിന്നെ നാരായണ ഹൃദയാലയ, പിന്നെ ഫോർട്ടിസ് ഹെൽത്ത് കെയർ, അങ്ങനെയൊക്കെയുള്ള അറിയപ്പെടുന്ന കമ്പനികളുള്ള ഒരു ഇൻഡസ്ട്രിയിലാണ് ഇത് വർക്ക് ഈ കമ്പനിയും ഉള്ളത്. അതാണ് അവരുടെ കൂട്ടത്തിലേക്കാണ് ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ വരാനിരിക്കുന്നത് എന്നുള്ളതും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്കിതിൻ്റെ ലിസ്റ്റിംഗ് ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ ഒന്ന് പരിശോധിക്കാം. IPO ഓപ്പൺ ആയിരിക്കുന്നത് 27 April to 29 വരെയാണ്. പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 516 രൂപ മുതൽ 542 രൂപ വരെയാണ്. അതാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. ഫ്രഷ് ഇഷ്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ 280 കോടിയാണ്. ഓഫർ ഫോർ സെയിലായിട്ട് 2.4 കോടി എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ എക്സാക്ട് ഫിഗർ 2,40,900 ഷെയർസാണ്. ടോട്ടൽ IPO സൈസ് ഇതിൽ 1,580.85 കോടി രൂപയാണ് ടോട്ടൽ സൈസ്. നമ്മൾ മിനിമം അപ്ലൈ ചെയ്യേണ്ട റീറ്റെയിലേഴ്സ് മിനിമം അപ്ലൈ ചെയ്യേണ്ടത് 27 ഷെയറാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ഗുണിതങ്ങളും. അങ്ങനെ ഈ 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ 10 ആണ്. 10 രൂപയുടെ ഓഹരിയാണ് ഈ 542 രൂപയ്ക്ക് ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത്. 35% റീറ്റെയിലേഴ്സിന് ഓഹരികൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ 35% ഇവരുടെ എംപ്ലോയീസിന് 300,000 ഓഹരികൾ ഒരു ഡിസ്കൗണ്ടിൽ 20 രൂപ ഡിസ്കൗണ്ടിൽ അവർ കൊടുക്കുന്നുണ്ട് എംപ്ലോയീസിന്. ബാക്കിയുള്ളവർ 35% ആണ് ടോട്ടൽ റീറ്റെയിലേഴ്സിന് നൽകുന്നത്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകൾ നമുക്കൊന്ന് നോക്കാം. അലോട്ട്മെൻറ്റ് വരുന്നത് 5 May, കിട്ടാത്തവർക്ക് റീഫണ്ട് കിട്ടുന്നത് 6 May. ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഓഹരി കിട്ടിയവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുന്നത് 9 May. ഇത് ലിസ്റ്റ് ചെയ്യുന്നത് 10 May. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വിശദമായിട്ട് കാണാൻ സാധിക്കും. കമ്പനി ബോണസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 2019 ഫിനാൻഷ്യൽ ഇയറിൽ 10% ഡിവിഡൻഡ് കൊടുത്തത്. അതിനുശേഷം 2020 30% ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സിന്. അതുപോലെ 2022 20% ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഡിവിഡൻഡ് കൊടുക്കുന്ന, അതായത് ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അവരുടെ PE ratio എല്ലാം വളരെ മികച്ചത് തന്നെയാണ്. വലിയ കമ്പനികൾ പലതും ഇവരുടെ ഈ രംഗത്ത് തന്നെ ലിസ്റ്റഡ് കമ്പനികളായിട്ടുണ്ടെങ്കിലും അത് ആപ്പിൾ ടു ആപ്പിൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹോസ്പിറ്റൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഒരു മിഡ് ടേം അല്ലെങ്കിൽ ലോങ് ടേം രീതിയിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കമ്പനി തന്നെയാണിത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇതിൻ്റെ രജിസ്ട്രാറ് കേഫിൻ ടെക്നോളജീസ് ആണ്. അതുപോലെ തന്നെ ലീഡ് മാനേജേഴ്സ് കോട്ടക് മഹീന്ദ്രയും JP Morgan IIFL Securities ആണ്. റെയിൻബോ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ IPO വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇതുവരെ പങ്കുവച്ചത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ വിലപ്പെട്ടതാണ്. അതുകൂടാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. നന്ദി, നമസ്കാരം, ബൈ.